ക്രിസ്ത്യൻ ന്യൂനപക്ഷ സമുദായത്തിന്റെ വിദ്യാഭ്യാസ, സാമ്പത്തിക പിന്നോക്കാവസ്ഥ, ക്ഷേമനിധി എന്നീ മേഖലകളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിരിക്കുന്നതാണ് ജെ ബി കോശി കമ്മീഷൻ. ഈ കമ്മീഷനെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നമസ്കാരം, ഞാൻ അഞ്ജു ജോസഫ്. ഈ കമ്മീഷനെക്കുറിച്ചും ക്രൈസ്തവ സമൂഹം നേരിടുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. കേരളത്തിൽ വെറും 18% മാത്രം ജനസംഖ്യയുള്ള ജനസംഖ്യാ നിരക്കിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ഈ ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്നാണ് നിങ്ങളുടെ ചിന്ത? ഉയർന്നു കേൾക്കപ്പെടാത്ത ധാരാളം പ്രശ്നങ്ങൾ ഈ സമൂഹത്തിനിടയിൽ തന്നെയുണ്ട്. മറ്റ് മത ന്യൂനപക്ഷങ്ങളെ അപേക്ഷിച്ച് ആനുകൂല്യങ്ങളോ അവകാശങ്ങളോ ലഭിക്കുന്നില്ല. ലഭ്യമല്ലാത്തതിന്റെ ചില കാരണങ്ങൾ എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹം ഇന്നും നിലനിൽക്കുന്നത് മുന്നോക്ക സമുദായ വിഭാഗത്തിൽ, അതായത് ജനറൽ കാറ്റഗറിയിൽ തന്നെയാണ്. ഇതൊക്കെ ഒന്ന് മാറ്റി നിർത്തിയാൽ തന്നെ 80-20% എന്ന സംസ്ഥാന സർക്കാരിന്റെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ആ ആനുപാതികം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നതും ക്രൈസ്തവ സമൂഹത്തെ തന്നെയാണ്. പല ഘട്ടങ്ങളിലായിട്ട്, പല മേഖലകളായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ വിദ്യാഭ്യാസ മേഖലകൾ ക്രൈസ്തവൻ നേരിടുന്ന പ്രശ്നങ്ങൾ ഒന്ന് തന്നെയെന്ന് പറഞ്ഞ് സ്കോളർഷിപ്പുകൾ ലഭ്യമല്ലാത്ത അവസ്ഥയാണ്. അർഹരായിട്ടും പല കുട്ടികൾക്കും സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നില്ല. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങളുടെ കുടുംബത്തിൽ എത്ര പേർക്ക് സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുണ്ടെന്ന്? ന്യൂനപക്ഷ സമുദായത്തിന് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ അനുവദിച്ചിട്ടുള്ള സ്കോളർഷിപ്പുകൾ ലഭ്യമാകുന്നുണ്ടോ എന്ന്? ഇതൊക്കെ തന്നെയായാലും ഇനി സ്കൂൾ ജീവിതം കഴിഞ്ഞ് കോളേജ് കാലഘട്ടത്തിലേക്ക് കയറുന്ന ഒരു വിദ്യാർത്ഥി, സാമ്പത്തിക അവസ്ഥയിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി കോളേജ് അഡ്മിഷൻ ലഭ്യമല്ലാതെ മാനേജ്മെന്റ് സീറ്റ് എടുത്താൽ അവന് ഫീസ് ആനുകൂല്യം ലഭ്യമാകുന്നുണ്ടോ? ഇനി അവിടെ തന്നെ ആയിരുന്നാൽ തന്നെ ഗ്രാന്റുകൾ ലഭിക്കുന്നുണ്ടോ? ഈ ഗ്രാന്റുകൾ ലഭിക്കുന്നുണ്ടോ? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഈ അവസ്ഥകളെക്കുറിച്ച്? അതുപോലെ സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷ സമുദായത്തിനായി PSC കോച്ചിംഗ് സെന്ററുകളും മറ്റ് പരിശീലന കേന്ദ്രങ്ങളും അനുവദിച്ചു നൽകിയിട്ടുണ്ട്. ക്രൈസ്തവരായ നമ്മൾക്ക് എത്ര പേർക്കറിയാം ഇത്തരത്തിൽ കോച്ചിംഗ് സെന്ററുകൾ ഉണ്ട് എന്നുള്ളത് തന്നെ? ആരെങ്കിലും അവിടെ അഡ്മിഷൻ നേടിയെടുത്തിട്ടുണ്ടോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതെല്ലാം പോട്ടെ, എക്കോണമിക്കലി വീക്കർ സെക്ഷൻ എന്ന കാറ്റഗറിയിൽ ക്രൈസ്തവ സമൂഹത്തിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സർട്ടിഫിക്കറ്റ് നേടാൻ ഞാനും നിങ്ങളും എത്ര തവണ സർക്കാർ സ്ഥാപനങ്ങളിൽ കയറിയിറങ്ങിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ഐക്യമില്ലായ്മ തന്നെയാണ് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുവാനുള്ള കാലതാമസം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഓക്കെയാണ്, ഇനി സർട്ടിഫിക്കറ്റ് ലഭിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. കോമ്പറ്റേറ്റീവ് എക്സാംസുകൾക്കും ഇന്റർവ്യൂസിനുമായിട്ടാണ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് കൂടുതലും ഉപയോഗിക്കുന്നത്. ഇനി കോമ്പറ്റേറ്റീവ് എക്സാംസിന് എന്തെങ്കിലും തരത്തിലുള്ള ഫീസ് ഇളവുകളോ പ്രായപരിധിയിലൊരു ഇളവോ എക്സാംസിന്റെ മാർക്കിലൊരു ഇളവോ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഇല്ല, ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. തുടർ വിദ്യാഭ്യാസത്തിനായി ലോണുകൾ എടുത്ത്, അതും നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്ന് ഉയർന്ന പലിശയ്ക്ക് ലോണുകൾ എടുത്ത് ജപ്തി ഭീഷണി നേരിടുന്ന അനേകം വിദ്യാർത്ഥികൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. വിദ്യാഭ്യാസം അങ്ങോട്ട് കഴിഞ്ഞു. ക്രൈസ്തവർ സർവേകളനുസരിച്ച് ഏറ്റവും വിദ്യാസമ്പന്നരായിട്ടുള്ള സമൂഹം തന്നെയാണ്. ഇത്രയും വിദ്യാസമ്പന്നരായ ഈ സമൂഹത്തിന് തൊഴിൽ മേഖലകളിൽ എത്രത്തോളം പ്രശോഭിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ അനുസരിച്ച് ക്രൈസ്തവരാണ് ഏറ്റവും തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന വിഭാഗം ആളുകൾ. അത്തരം സ്ഥിതിയിൽ അവരുടെ സാമ്പത്തിക ഭദ്രത എത്രത്തോളം ഉറപ്പുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. സർവേകൾ പറയുന്നതനുസരിച്ച് അതുപോലെ തന്നെ ഏറ്റവും താഴെത്തട്ടിൽ തന്നെയാണ് ഇന്നും ക്രൈസ്തവ സമൂഹം നിലനിൽക്കുന്നത്. ഇതിനുള്ള മെയിൻ പ്രശ്നം ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹം ഉൾപ്പെടുന്നത് മുന്നോക്ക സമുദായ വിഭാഗത്തിൽ തന്നെയാണ്. ഈ മുന്നോക്ക സമുദായ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ പല പദ്ധതികളിലും അവകാശങ്ങളിൽ നിന്നും തിരസ്കരിക്കപ്പെടുന്നതാണ് ക്രൈസ്തവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഭവന വായ്പാ പദ്ധതികൾ ലഭിക്കുന്നില്ല. കാർഷിക കടങ്ങൾ കാരണം അതിന്മേലുള്ള ജപ്തി ഭീഷണി, വിദ്യാഭ്യാസം മുടങ്ങുന്ന സാഹചര്യങ്ങൾ, തൊഴിലില്ലായ്മ, ഇവയെല്ലാം സാമ്പത്തിക ഭദ്രതയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ഇനി EWS കാറ്റഗറിയിൽ നോക്കിയാൽ തന്നെ പല അർഹരായിട്ടുള്ളവർക്കും ഈ EWS സർട്ടിഫിക്കറ്റ് ലഭിക്കുക പോലും ഞാൻ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ റേഷൻ കാർഡിന്റെ സാഹചര്യങ്ങളിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ മുൻഗണന ഇതര വിഭാഗത്തിലാണ് അധികം ക്രൈസ്തവർ പോലും. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവർ തന്നെയാണ് ഈ മുൻഗണന ഇതര വിഭാഗത്തിലെ കോടീശ്വരന്മാർ. വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ പല മേഖലകളിൽ ക്രൈസ്തവർ പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ക്ഷേമ പദ്ധതികളിലേക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ന്യൂനപക്ഷ സമുദായത്തിന് വിവിധ ക്ഷേമ പദ്ധതികൾ തന്നെയാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇവയിൽ എത്രയെണ്ണം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്? ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹത്തിന് ലഭിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്? ശാരീരിക ന്യൂനതകൾ അനുഭവിക്കുന്നവർക്ക് ക്ഷേമ പദ്ധതികളുണ്ട്. ഭവന വായ്പാ പദ്ധതികളുണ്ട്.
ഇങ്ങനെ വിവിധതരം പദ്ധതികൾ, കാർഷിക മേഖലകൾ ക്ഷേമ പദ്ധതികളുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്? ന്യൂനപക്ഷ സമുദായത്തിന് പ്രത്യേകം കമ്മീഷൻ, ഒരു ബോർഡ് തന്നെയുണ്ട്. ഇതിലെ പ്രൊമോട്ടർമാർക്ക് ക്രൈസ്തവ സമുദായത്തിനോട് അധികം താല്പര്യങ്ങളൊന്നും കാണിക്കാറില്ല. ഇത്തരം അനുഭവങ്ങൾ കൊണ്ട് തന്നെ ക്രൈസ്തവർ പല മേഖലകളിൽ നിന്നും തിരസ്കരിക്കപ്പെടുകയാണ് ചെയ്യപ്പെടുന്നത്. ജനസംഖ്യ ആനുപാതികമായി തന്നെ ഈ ക്രൈസ്തവർ സർക്കാർ ഉദ്യോഗ മേഖലകളിൽ അധികം പങ്കാളിത്തമൊന്നും ലഭിക്കുന്നില്ല എന്നത് മറ്റൊരു വാസ്തവം തന്നെയാണ്. ഇതെല്ലാം മാറ്റി നിർത്തി അവര് സാമ്പത്തികമായി അല്പം മുന്നോട്ട് നിൽക്കുക എന്ന് ചിന്തിച്ചാൽ തന്നെ ക്രൈസ്തവർ ഏറ്റവും കൂടുതൽ ഉപജീവന മാർഗമായി തെരഞ്ഞെടുക്കുന്നത് കാർഷിക വൃത്തിയാണ്. പല വെല്ലുവിളികൾ നേരിടുന്ന ഒരു മേഖല തന്നെയാണ് ഈ കാർഷിക മേഖല എന്ന് പറയുന്നത്. പ്രകൃതിക്ഷോഭങ്ങൾ, വന്യജീവി മൃഗശല്യം, ഇതെല്ലാം തന്നെ നേരിട്ട് അവർ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഈ വന്യജീവി ശല്യം അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ ഇവയെല്ലാം എന്ന് പറയുന്നത് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു വസ്തുതയൊന്നുമല്ല. ഇനി മുൻകൂട്ടി നിശ്ചയിച്ച് നടക്കപ്പെടുന്ന മറ്റു വസ്തുതകൾ എന്ന് പറയുന്നത് സർക്കാരുകളുടെയും നിർദ്ദേശങ്ങളനുസരിച്ച് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന ഇക്കോണമിക്കലി സെൻസിറ്റീവ് സോൺ, അതുപോലെ തന്നെ ഇക്കോ സെൻസിറ്റീവ് സോണ്, ഇക്കോ സെൻസിറ്റീവ് ഏരിയ, കസ്തൂരി രംഗൻ റിപ്പോർട്ട് അനുസരിച്ച് ഇക്കോ സെൻസിറ്റീവ് ഏരിയ, ഇക്കോളജിക്കലി ഫ്രജൈൽ ലാൻഡ് ആക്ട്, ഇവയിലെല്ലാം തന്നെ കുടിയേറ്റ ഭീഷണി അനുഭവിക്കുന്ന ധാരാളം കർഷകരും അവിടുത്തെ ജനവാസികളുമുണ്ട്. ഇത്തരം വെല്ലുവിളികളോട് പടപൂർത്തി കൃഷി ചെയ്താലോ, കൊയ്ത് വിളവെടുത്താലോ കാലാനുസൃതമായി അവർക്ക് വിളവ് ശേഖരിക്കാൻ സാധിക്കുന്നുണ്ടോ, അതിനടിസ്ഥാന വില ലഭിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട്? കാർഷിക മേഖലകളിലും അതുപോലെ തന്നെ ക്ഷേമ പദ്ധതികളിലും സാമ്പത്തിക മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലും ക്രൈസ്തവ സമൂഹം വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അവയിൽ ചിലത് മാത്രമാണ് എനിക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ കുടുംബത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഒന്ന് എഴുതി തയ്യാറാക്കുക, ഒരു നിവേദന രൂപത്തിൽ എഴുതി തയ്യാറാക്കി ജെബികോശി കമ്മീഷന് അയച്ചു കൊടുക്കുക. അതിലൂടെ ക്രൈസ്തവ സമൂഹത്തിന് നേടിയെടുക്കേണ്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടിയെടുക്കുക.